നല്ല മഴ പെയ്തിട്ടല്ലേ. മഴ പെയ്തതിന് ശേഷം ചെറിയൊരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്കായിട്ടൊരു ചെറിയൊരു സംഭവം വരുന്നുണ്ട്. ാണ് വെങ്കൽ. നമ്മുടെ നാട്ടിൽ ഇനി വെള്ള നിറവില് കരിങ്കല്ലായതുകൊണ്ട് വെങ്കൽ എന്നാണ് പറയാ. കുറച്ചിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം നമുക്ക്. കാക്ക കാക്കയുണ്ട്. അപ്പോ ഒരു മരം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിൽ കുറച്ച് എന്താ കുറച്ച് വെങ്കത്തിരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു കത്തിയാണ്. നമ്മളെ ചിലമ്പാർക്കത്തെ ശശിയാട്ടൻ ആട്ടി തന്ന കത്തിയാണ്, ഇതിലും കത്തിയ. അപ്പോൾ ഇനിയൊന്ന് മൂർച്ചയാക്കേണ്ട പരിപാടിയാണ്. നല്ല കിടുക്കാച്ച് മൂർച്ച ആയിട്ടുണ്ട്. ഹായ് ഹായ് ഹായ്. അപ്പോൾ അടുത്ത പരിപാടി ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതിലേക്ക് നമുക്ക് പോവാം. ഇന്നൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ പോവാണ് എനിക്ക് വേണ്ടിയിട്ട്. ഒരു ഗംഭീര സാധനം നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ ഐറ്റമാണ്. അപ്പോൾ പുതിയ ഐറ്റം എന്ന് പറഞ്ഞുകൂടാ, ഇതിപ്പോൾ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. കുറേ ആൾക്കാർ അയച്ചു തന്നിട്ടും നമ്മുടെ ഇന്ദ്രി തേട്ടൻ, അവിടുത്തെ ഇന്ദ്രി തേട്ടനാണ് അയച്ചു എൻ്റെ ഒന്ന് പരീക്ഷിക്കാൻ പറഞ്ഞത്. ഗംഭീരമായിട്ടാണ്. ഇപ്പോൾ ചക്ക, മുഴുക്കാത്ത ചക്ക വെച്ചിട്ട് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഒരു ചക്ക എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു പീസ് അങ്ങ് കളഞ്ഞ് പിന്നെ ഇത് ഇങ്ങനെ ചെത്തിയെടുക്കണം. അതിൻ്റെ മുള്ളു മാത്രം ഇങ്ങനെ ചെത്തി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ മുള്ള് മൊത്തമായിട്ട് നമുക്ക് ചെത്തി എടുത്ത് കളയാം. കംപ്ലീറ്റ് ഇതിൻ്റെ പുറന്തൊലി ആ മുള്ളങ്ങ് ചെത്തി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ശേഷം കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിങ്ങനെ നമുക്കിത് കട്ട് ചെയ്യാം. അടുത്ത് പോകാതെടുക്കുക. എന്നിട്ട് ഇതിനെങ്ങനെ ഒരു പീസാക്കുക നമുക്ക്, ചെറിയ പീസുകൾ റൗണ്ടിലിങ്ങനെ പൈനാപ്പിൾ എല്ലാം മുറിക്കുന്നത് പോലെ ഇങ്ങനെ പീസാക്കി എടുക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പീസുകളാക്കി എടുക്കുക. അങ്ങനെ ഇത് ഇങ്ങനെയെല്ലാം റൗണ്ടാക്കി വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഓരോ പീസ്. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് വാരിയിടാം. അതെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കും കൂടെ വേണത്. കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മസാലയ്ക്ക് പുരട്ടുന്നത്. അതാണ്ട് ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. അതിന് മസാലക്കൂട്ട് തയ്യാറാക്കി. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി തയ്യാറാക്കി വെച്ചു. അതിൽ കുറച്ച് അരിപ്പൊടി ഇടുന്നു ആവശ്യത്തിന്. മേശം മൈദപ്പൊടി ആവശ്യത്തിന്. അതിലേക്ക് കുറച്ച് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഈ ചക്കയിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച്
നന്നായി കുഴക്കും. അപ്പോൾ നമ്മുടെ മസാല കൂട്ടെല്ലാം റെഡിയാക്കി നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇത് ആ ഉപ്പും ഒരുവെല്ലാം അതിന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നമുക്കിത് മാറ്റി വെക്കാം. ഒരു 1 hour, 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കെടുത്തിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഏതായാലും ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട് തിളക്കാൻ. ഏതായാലും സ്റ്റൗ കത്തിക്കുന്നതും കാര്യമൊന്നും പിന്നെ പറഞ്ഞിട്ട് കത്തിച്ച് എടുപ്പ് വെക്കുന്നില്ല. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ചക്ക അവിടെ ഏതാണ്ട് എരിവൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ചക്ക എടുക്കുകയാണ്. ആഹാ, നല്ല ഗംഭീര സ്മെല്ലുണ്ട്. നമുക്ക് പോയിട്ട് ഏതായാലും ഇവിടെ എണ്ണ തിളച്ച് റെഡിയായിട്ട് കുറച്ച് ഇങ്ങനെ നമുക്ക് കോരിയിട്ട് നല്ല എണ്ണയിലേക്ക് പൊരിയട്ടെ. അപ്പോൾ റെഡിയായിട്ടുണ്ട് നമ്മുടെ ഇതാ നല്ല പരുവായി. അതിലേക്ക് കോരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇടാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എങ്ങനെ ഇതാ നമുക്ക് നല്ല ഗംഭീരമായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരിക്കലും ഇതൊരു ചക്കയാണെന്ന് പറയില്ലാണ് സത്യം. എണ്ണ കുറച്ചിലേക്ക് വാർന്നിങ്ങനെ എടുക്കുക കേട്ടോ. നല്ല ശരിക്കെണ്ണ. ഇപ്പം നമ്മുടെ ചക്കച്ചില്ലി റെഡിയായിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറുനാരങ്ങ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാം. രസത്തിന് വെക്കുന്നതാണ്. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ ഒരു ചെറിയ മണവും പുളിയൊക്കെ ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിക്കാത് ഒരു 1.5 ഐറ്റം ആണ്, ടേസ്റ്റിയാണ്. ഇപ്പം നോൺ വെജൊന്നും പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിക്കാം. ശരിക്കും ചിക്കൻ, നമ്മുടെ ചിക്കൻ ഇറച്ചി പുറകെ നിൽക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും പരീക്ഷിക്കുക.